എത്ര മൈദയുടെയും ശരഭാരം വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് നമ്മുടെ വെയിറ്റ് കൂടുന്നില്ല എന്നൊക്കെ പരാതിയുള്ളവരാണെങ്കിൽ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും. അപ്പം നമ്മൾ ഓൾറെഡി ഒരുപാട് വെയിറ്റ് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, ഒരുപാട് പേർക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കാണാത്തരാണെങ്കിൽ ജസ്റ്റ് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കോട്ടോ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കേണ്ടത് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് റാഗിയാണ്. റാഗി നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ വളരെയധികം നല്ലതാണ്, അവരുടെ വെയിറ്റ് അത് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു അരക്കപ്പുള റാഗിയാണ് എടുത്തിട്ടുള്ളത്. ഈ റാഗി വാങ്ങിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് കഴുകുക കേട്ടോ. നല്ലതുപോലെ കഴുകിയതിന് ശേഷം നന്നായിട്ട് വെയിലത്ത് വെച്ച് ചൂടാക്കിയെടുക്കുക. ചൂടാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഇത് കുട്ടികൾക്കായാലും അല്ലെങ്കിൽ മുതിർന്നവർക്കായാലും ഒരുപോലെ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് റാഗി. അപ്പോൾ റാഗി നമുക്ക് ആവശ്യമാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് നട്ട്സാണ്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ മാക്സിമം നമ്മൾ ഇതിലോട്ട് നട്ട്സ് ഇൻക്ലൂഡ് ചെയ്താലായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടാവുക. ഞാനിപ്പോൾ ഇതിലോട്ട് എടുക്കുന്നത് പീനട്ട്സാണ്. പീനട്ട്സ് നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളിപ്പോൾ ഒരു ഗ്ലാസ് ആ ഒരു അളവിൽ നിങ്ങളിപ്പോൾ റെഡിയാക്കി എടുക്കുവാണെങ്കിൽ നമുക്കൊരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം നമുക്ക് പീനട്ട്സ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റാഗിയും പീനട്ട്സും എടുക്കുക. എന്നിട്ട് നമ്മൾ രണ്ടും സെയിം എമൗണ്ടിൽ എടുക്കുക കേട്ടോ. ഇപ്പോൾ ഒരു കാൽ കപ്പോളം നിങ്ങൾ റാഗി എടുക്കുവാണെങ്കിൽ നിങ്ങൾ പീനട്ട്സും ആ ഒരു സെയിം അളവിൽ എടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സിലിട്ടൊന്ന് പൊടിച്ചിട്ട് ഈ ഒരു പൗഡർ ഫോമിലാക്കി വയ്ക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ആദ്യം തന്നെ നമുക്കൊരു മിക്സറ ജാറിലോട്ട് നമുക്ക് ഏകദേശം ഒരു കപ്പോളം പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പശുവിൻ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പശുവിൻ പാലോ പാക്കറ്റ് കവറോ പാലോ അല്ലെങ്കിൽ ആട്ടിൻ പാലോ ഏതായാലും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ നമ്മൾ എടുക്കുന്ന പാല് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായിരിക്കും നമുക്ക് നല്ലത്. നമുക്കിപ്പോൾ ഹെൽത്ത് വൈസ് ആയാലും നമ്മൾ മാക്സിമം ചൂടാക്കിയതിന് ശേഷം പാൽ എടുക്കുക കേട്ടോ. ചൂടാക്കിയിട്ട് ആ ഒരു ചൂടാക്കാൻ മാറിയതിന് ശേഷം നിങ്ങൾക്ക് പാല് എടുക്കാവുന്നതേ ഉള്ളൂ. പാക്കറ്റ് കവറോ പാല് നിങ്ങൾ ഉപയോഗിക്കുവാണെങ്കിൽ ചൂടാക്കിയതിന് ശേഷം തന്നെ നിങ്ങൾ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ഡയറക്റ്റ് ആഡ് ചെയ്തും കഴിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പാലിൽ ജസ്റ്റ് ഒന്ന് കുറുക്കിയിട്ട് കുറുക്ക് രൂപത്തിലായാലും കഴിക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ മാക്സിമം നിങ്ങൾ കുറുക്ക് രൂപത്തിൽ കൊടുക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടി ആ ഒരു റിസൾട്ട് ഉണ്ടാവുക. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസ് ഏത്തപ്പഴം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മാക്സിമം നിങ്ങളുടെ കയ്യിൽ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചെറുപഴം ചേർത്ത് കൊടുക്കുക. ചെറുപഴം എടുക്കുവാണെങ്കിൽ രണ്ട് മീഡിയം സൈസ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. മാക്സിമം നിങ്ങൾ ഇതിലോട്ട് പഴം ഇൻക്ലൂഡ് ചെയ്യുക തന്നെ വേണം, എങ്കിലായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടാവുക. ഇനി ഇതിലോട്ട് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ആപ്പിളാണ്. ആപ്പിൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇതുപോലത്തെ ഒരു മീഡിയം സൈസ് ആപ്പിൾ എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ആപ്പിൾ നല്ലതുപോലെ നിങ്ങൾ വാഷ് ചെയ്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു സ്കിന്നോട് കൂടിയിട്ടായാലും നിങ്ങൾക്ക് ആപ്പിൾ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ആ ഒരു പുറത്ത് സ്കിന്നൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഈ ഒരു ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഗ്ലാസ് ആ ഒരു അളവിൽ നിങ്ങൾ റെഡിയാക്കി എടുക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു മീഡിയം സൈസ് ആപ്പിൾ ഇതിലോട്ട് മസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി അതേപടി നമുക്ക് ഇതുപോലെ ഇതിലോട്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ട കാര്യമാണ് ബൂസ്റ്റ്. ബൂസ്റ്റ് നിങ്ങൾ എടുക്കുമ്പോൾ അര ടീസ്പൂൺ തൊട്ട് ഒരു ടീസ്പൂൺ ആരളവിൽ നിങ്ങൾക്ക് ബൂസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ബൂസ്റ്റ് നിങ്ങൾക്ക് അഥവാ ഇഷ്ടമില്ല അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൂസ്റ്റിന് പകരമായിട്ട് ഇപ്പോൾ കൊക്കോ പൗഡറോ ചോക്ലേറ്റോ അല്ലെങ്കിൽ ഹോളിക്സോ ഏതായാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അര ടീസ്പൂൺ തൊട്ട് ഒരു ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് അത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടത്. ഇതിൽ പറയുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അതിപ്പോൾ ചിലതൊക്കെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരം ചേർക്കേണ്ട ഒരുപാട് ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ അതിൽ ഏതെങ്കിലും നിങ്ങൾ ഇതിലോട്ട് ആഡ് ചെയ്താലും മതിയാകും. പക്ഷേ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ റെഡിയാക്കിയിട്ട് നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ച് നോക്കിയാൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക. ഇപ്പോൾ മാക്സിമം നിങ്ങളിപ്പോൾ ഒരു ദിവസം രണ്ട് പ്രാവശ്യം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. രാവിലെ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് കുടിക്കാം. അതുപോലെ നമ്മൾ രാത്രി കിടക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് കുടിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം നമ്മളൊരു രണ്ട് പ്രാവശ്യം വെച്ച് കുടിക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വെയിറ്റ് അത് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ ഡെയിലി അവർക്ക് ഓരോ ഗ്ലാസ് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. അവർക്ക് കൊടുക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റാഗി നന്നായിട്ട് കുറുക്കിയതിന് ശേഷം അതിലോട്ട് പാലും പഴവും ചേർത്തിട്ട് ഇപ്പോൾ ഹോളിക്സ് അതൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും. ജസ്റ്റ് ഒരു 2 weeks കൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് അത് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റിൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം. താങ്ക്.